എൻ്റെ പേര് ഐ ഷൺമുഖദാസ്. ഞാൻ ജനിച്ചത് ഒരു പുഴയുടെ തീരത്താണ്, ഒറ്റപ്പാലത്ത്, ഭാരതപ്പുഴയുടെ തീരത്ത്. ഞാൻ സിനിമയെക്കുറിച്ചല്ലാതെ ഒരു പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്. സിനിമയെക്കുറിച്ച് 7 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സിനിമയെക്കുറിച്ചല്ലാതെ ഒരു നോവലിനെ കുറിച്ച്, ഒരൊറ്റ നോവലെടുത്ത് ആ നോവലിനെ കുറിച്ച് ഞാനൊരു പഠനം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം അരുന്ധതി റോയിയുടെ ലോകപ്രശസ്തമായ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള നോവൽ, ആ നോവലിനെ കുറിച്ചുള്ളൊരു പഠനമാണ്. പുസ്തകത്തിൻ്റെ പേര് ശരീരം, നദി, നക്ഷത്രം. ഈ പുസ്തകം അരുന്ധതിയുടെ നോവലിനെ കഴിയാവുന്നത്ര സമഗ്രമായിട്ട് പഠിക്കാനായിട്ട് അപഗ്രഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പഠനമോ അപഗ്രഥനോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ നോവല്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവല്, വളരെ പ്രധാനപ്പെട്ടൊരു നോവലാണ് മലയാളിക്കും മലയാളികൾക്കും അഭിമാനിക്കാവുന്നൊരു നോവലാണ് എന്ന് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എഴുതിയ പുസ്തകമാണത്, ശരീരം നക്ഷത്രം എന്നുള്ളത്. ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത് മലയാളത്തെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നാണ്. അരുന്ധതി റോയിയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള നോവലിലെ ഒരു സന്ദർഭത്തിൽ രണ്ട് കുട്ടികൾ, ഇരട്ടക്കുട്ടികളാണ്. ഈ ഇരട്ട കുട്ടികൾ, അവരുടെ ഒരു അമ്മായിയുണ്ട്, മിസ് മിറ്റൻ. ആ അമ്മായിയെ ചൊടിപ്പിക്കാൻ വേണ്ടി ഒരു കുറുമ്പ് കാണിക്കും. ഈ അമ്മായി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഒരു പുസ്തക സമ്മാനമായിട്ട് കൊടുക്കും. ഈ ഇരട്ടക്കുട്ടികൾ, അവർക്ക് 8 വയസ്സുവരെ തോന്നുന്നു. അപ്പോൾ അമ്മായി കൊടുത്ത പുസ്തകം ഈ 4 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള, അങ്ങനെ എന്തോ ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ 8 വയസ്സുള്ള കുട്ടികൾക്ക് തന്നെ പറ്റുന്ന ബുക്കായിരിക്കും. പക്ഷേ ഇവർ ആ സന്ദർഭത്തിൽ വീട്ടിൽ ഉള്ള അന്തരീക്ഷത്തിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് ഇവർ നല്ലോണം വായിച്ചിരുന്ന ഒരു കുട്ടികളായിരുന്നു. അപ്പോൾ ഈ പുസ്തകം സമ്മാനമായി കൊടുത്തപ്പോൾ ഇവർക്കിത് പിടിച്ചില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ കുട്ടികൾ, പ്രത്യേകിച്ച് അതിൽ ഈ അമ്മു എന്ന് പറയുന്ന കുട്ടിയായിരിക്കണം, ആ പെൺകുട്ടി, അമ്മു അമ്മുവല്ല, റാഹേലും എസ്തയാണ്, അമ്മുവിൻ്റെ മക്കളാണ് ഇവർ. ഈ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലെ നായികയുടെ മക്കളാണ്. അതിൽ റാഹേലാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പേര് മറിച്ചു ചൊല്ലാണ്, അല്ലെങ്കിൽ തിരിച്ചു ചൊല്ലാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇവർക്ക് എന്താ മനസ്സിലായില്ല. അപ്പോൾ ഇവർ പറയാണ്, ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾക്ക് എടുത്തു പറയുന്നത് എങ്ങനെയാണ്, ഇങ്ങനൊരു രീതിയുണ്ട്, ഈ മറിച്ചു ചൊല്ലലുണ്ട് എന്നിട്ട് പറയാണ്, ഓ നിങ്ങളുടെ ഭാഷ അല്ലേ. മിസ് മിറ്റൻ ഒരു ഓസ്ട്രേലിയക്കാരിയെ തോന്നുന്നു, ബന്ധുവല്ല, ഓസ്ട്രേലിയക്കാരിയായിട്ടാണ്, ഒരു മദാമയാണ്. അപ്പോൾ അവർ, ഓ നിങ്ങളുടെ ഭാഷ കേരളീസ് അല്ലേ, കേരളം, അപ്പോൾ കേരളീസ് അല്ലേ ചോദിക്കുകയാണ്. കുട്ടികൾക്ക് ഒന്നും പിടിച്ചില്ല. ഈ ബൈസൺ, ബൈസണീസ്, ബൈസൺ സംസാരിക്കുന്ന ഭാഷ, ചൈന, അവിടെയുള്ള ആൾക്കാർ ചൈനീസ് സംസാരിക്കുന്നു, അതേപോലെയാണ് ഇവർ പറഞ്ഞത്. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങളുടെ ഭാഷ മലയാളമാണ്, അത് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. അത് മലയാളം, നമ്മൾ മലയാളത്തെ പോത്ത് ചത്തുപോകുമെന്ന് പറയുമല്ലോ, നമ്മൾ അങ്ങോട്ടും പറഞ്ഞാലും ഇങ്ങോട്ട് പറഞ്ഞാലും ഒരേപോലെ. ഇപ്പോൾ മലയാളം ആഡം മയം ആഡം എന്നൊരു ഒരു വാക്യം കൊടുക്കുന്നുണ്ട്. അതേപോലെയാണ് മലയാളം ഇംഗ്ലീഷിൽ എഴുതിയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ മലയാളം, തിരിച്ചു മറിച്ചു വായിച്ചാലും അത് മലയാളമാണ്. അപ്പോൾ മലയാളം എന്നുള്ള ഈ ഭാഷയെ ഈ പുസ്തകത്തിലൂടെ അവരത് ഉദ്ദേശിച്ചിരുന്നു എന്നറിയില്ല, അത് ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടായി. അപ്പോൾ ഈ മലയാള ഭാഷയെ ലോക സാഹിത്യത്തിലേക്ക് ഈ ഇംഗ്ലീഷിലൂടെ കൊണ്ടുവന്നുള്ള അരുന്ധതി റോയിയുടെ ഈ
ഓർമ്മകളെ ആധാരമാക്കിയിട്ടുള്ള, ഇതവരുടെ സ്വന്തം അനുഭവമാണോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് അങ്ങനെയല്ല എന്നാണ്. ഇസ് ദ നോവൽ ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ അനുഭവങ്ങൾ ഓട്ടോബയോഗ്രഫിക്കലല്ല, വികാരങ്ങൾ ഓട്ടോബയോഗ്രഫിക്കലാണ് പറയാനുണ്ടായി. അവരുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളെ, ഓർമ്മകളെ ആധാരമാക്കി എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. ഇറ്റ്സ് എ ടെറിബിൾ ബുക്ക് ഓഫ് മെമ്മറി എന്ന് ആരോ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു. ഐ.ഷൺമുഖദാസാണോ എന്നറിയില്ല, ഏതൊരു നിരൂപകൻ പറഞ്ഞിട്ടുണ്ട്. ഈ അക്കാലത്ത് 97 ഈ പുസ്തകം പ്രകാശനം ചെയ്തത് കോട്ടയത്ത് വെച്ചിട്ടാണ്. ഇത് ഇവർക്ക് എവിടെ വേണമെങ്കിലും ഡൽഹിയിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെ വേണമെങ്കിലും പ്രകാശനം ചെയ്യാമായിരുന്നു, ലണ്ടനിൽ വെച്ച് പ്രകാശനം ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കോട്ടയത്ത് വെച്ച് പ്രകാശനം ചെയ്യാണ്. കോട്ടയത്ത് വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് മലയാളിയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. മലയാളികൾക്ക് മാധവിക്കുട്ടി എന്ന പേരിലും കേരളത്തിന് പുറത്ത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് കമലാദാസ് എന്ന പേരിലും പരിചയമുള്ള എഴുത്തുകാരിയാണിത്. ഇത് പ്രകാശനം ചെയ്തത് ഒരു ഒരു ചിത്രം, ഒരു പത്രത്തിൽ വന്ന ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ അരുന്ധതി റോയുടെ നോവല് കോട്ടയത്ത് വെച്ച് മാധവിക്കുട്ടി പ്രകാശ സന്ദർഭത്തിലുള്ള ഒരു ചുംബന രംഗമാണത്. ഇത് വളരെ പഴക്കമുള്ള ചിത്രം, ഒരു ക്ലാരിറ്റിയൊക്കെ കുറവ് ഉള്ളതാണ്. എന്നാലും ആ ചിത്രത്തിൻ്റെ ഒരു പ്രസക്തി എനിക്ക് ബോധ്യമായതുകൊണ്ട് ഞാനത് പറഞ്ഞു. ഇത് നമുക്ക് ഇത് ക്ലാരിറ്റി ഇല്ലെങ്കിലും ചേർക്കാമെന്ന് പറയാനുണ്ടായി. ഈ പുസ്തകം, ഇപ്പം ഞാൻ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം മലയാളത്തിലൊരു എഴുത്തുകാരി കൊണ്ടാണ് ഞാൻ ചെയ്യിച്ചത്. കാരണം ബുക്സ് ഇറക്കിയിട്ടുള്ള, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയിട്ടുള്ള സാറ ടീച്ചറുടെ കഥകളുടെ ഒരു സമാഹാരം എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു. സാറ ടീച്ചർ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരിയായിട്ടുള്ള, മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള സാറ ജോസഫാണ് ടീച്ചറാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. അത് സ്വീകരിച്ചത് അരുന്ധതി റോയാണ്. അപ്പോൾ അരുന്ധതി റോയ് അന്ന് ഇവിടെ കറൻസിൻ്റെ കോസ്മോയുടെ ഗോഡൗണിൽ അവിടെ അപ്പുറത്ത് വന്നിരുന്നു. സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ടാണ് അത് പ്രകാശനം ചെയ്തത്. അത് സാറ് ടീച്ചർ പ്രകാശനം ചെയ്തു, അരുന്ധതിക്ക് കൊടുത്തുകൊണ്ട്. അങ്ങനെയുള്ള ഈ പുസ്തകം, ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. അത് ഈ പുസ്തകത്തിന് സാഹിത്യ അക്കാദമിയുടെ വിലാസിനി പുരസ്കാരം കിട്ടുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഒരു 8 അവാർഡ് പല കാലങ്ങളിലായിട്ട് കിട്ടിയിട്ടുണ്ട്. സിനിമയെക്കുറിച്ചൊക്കെ എഴുതിയതിനും സിനിമയെക്കുറിച്ച് ഈ പുസ്തകത്തിനോടൊക്കെ, ഈ പുസ്തകത്തിന് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ തുക കിട്ടിയത്. അത് 50,000 രൂപ ആയിരുന്നു. അപ്പോൾ ഇത് കഴിയാവുന്ന സ്ഥലത്തൊക്കെ പറയണമെന്ന് എൻ്റെ സുഹൃത്ത് പറയാറുണ്ട്. അത് സ്വയം ആത്മപ്രശംസയായിട്ടല്ല, ഒരു മാതൃകയായിട്ടെങ്കിലും ഇത് അവതരിപ്പിക്കണമെന്ന് പറയാണ്ട് എൻ്റെ സുഹൃത്ത് ചാർലി, റേഡിയോ സ്റ്റേഷനിലൊരു ജീവനക്കാരനായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ കിട്ടിയ തുക, അന്ന് എനിക്ക് ലഭിച്ച 50,000 രൂപ, ഞാൻ അത് രണ്ടായിട്ട് പകുത്തിട്ട് നമ്മുടെ തൃശ്ശൂർ ആശുപത്രിയിലുള്ള, ഗവൺമെൻറ് ആശുപത്രിയിലുള്ള, അവിടെ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ, അവർക്ക് പകുതി തുക കൊടുക്കാനുണ്ടായി. അതുപോലെ ഷീബ മീറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സൊലസ്റ്റിനും കൊടുക്കാനുണ്ടായി. ഇപ്പോൾ ചാർലി പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് പറയണം എന്തിനാന്ന് വെച്ചാൽ, ഈ അവാർഡ് ലഭിക്കുന്ന തുകയുടെ പേരിൽ പോലും ആർത്തിയുള്ള എഴുത്തുകാർ പലരുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന അംഗീകാരം മറ്റു രീതിയിൽ തുകയൊക്കെ സഹായകമാകുക എന്നുള്ളതിന് മറ്റുള്ളവരും കൂടി അറിയാൻ വേണ്ടിയിട്ട് ആത്മപ്രശ്ന അംശം ഉണ്ടെങ്കിൽ പോലും ഇത് പറയണമെന്ന് പറയാനോട് സുഹൃത്ത് പറയാനുണ്ടായി. അപ്പോൾ ഇതിൽ ഇത് 2 പതിപ്പിലാണ് ഇത് എഴുതി ചേർത്തുള്ളത്. ഈ വിലാസിന് പുരസ്കാരം നേടിയ കൃതിയെന്നും 2 പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്.